കോഴിക്കോട് മേയർ ബിന ഫിലിപ്പ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംരക്ഷണം ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് കൃഷ്ണ വിഗ്രഹത്തിൽ നമ്മുടെ തുളസിയും അതുപോലെ നമ്മുടെ ചെമ്പരത്തിപ്പൂ ഒക്കെ ഒരു മാല ചാർത്തി. അപ്പൊ അവർക്കൊരു വിഷമം ഉണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യുമോ, എന്റെ ഒരു കുങ്കുമം ഒക്കെ തൊടാവോ എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, വിവാഹം കഴിഞ്ഞ ഉടനെ ഞാൻ ഈ നെറ്റിയിൽ സിന്ദൂരം ഇതൊക്കെ ഒരു മതം എന്നുള്ള രീതിയിലൊന്നും കണ്ടിരുന്നില്ല ഞാനൊക്കെ. ഞാൻ വളർന്നൊരു വീട്, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ പഠിത്തം, ഞാൻ മുസ്ലിം സ്കൂളിൽ 7 വരെ പഠിക്കുന്നു, മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളിൽ, അവിടെ നിന്ന് അവിടുത്തെ മൊല്ലാക്കയുടെ പ്രിയപ്പെട്ട സ്റ്റുഡൻ്റായി അവിടുത്തെ ക്ലാസ്സിൽ നിന്ന് അലിഫും ബാഹും താക്കുകയും എഴുതി പഠിക്കുന്നു, പിന്നെ അവർ പാടുന്ന പാട്ടുകളൊക്കെ ചൊല്ലി പഠിക്കുന്നു. അങ്ങനെ എൻ്റെ മനസ്സിൽ ഒരു വർഗീയതയുടെ ഒരു കണികയില്ല ശരിക്കും പറയുകയാണെങ്കിൽ. ഇന്നത് കാണുമ്പോൾ വളരെ ദുഃഖമുണ്ട് എനിക്ക്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ അവരോട് തന്നെ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയില്ല, ഞാൻ അങ്ങനെ നെറ്റിയിൽ കുറിയിട്ട ആളാണ്. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, വിക്ടർ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഒരു നായർ പെൺകുട്ടീനെയാണെന്ന് പറഞ്ഞവരുണ്ട് തിരുത്തിയാട് ആ ഭാഗത്ത്. അപ്പോൾ അത്രമേൽ ഇടുങ്ങി ചിന്തിക്കാൻ കഴിയുന്ന മനുഷ്യർക്ക് ഇവിടെ ഒരു സിന്ദൂരമിട്ടാൽ ഈ സിന്ദൂരം എന്നുള്ള കോൺസെപ്റ്റ് തന്നെ എന്താണെന്ന് നിങ്ങൾക്കൊക്കെ ആലോചിച്ചറിയാം ഇത് എന്ന് വന്നതാണെന്ന്. ഞാൻ വളർന്ന എൻ്റെ പാലക്കാടൻ ഗ്രാമത്തിൽ അവിടെ പറയുമായിരുന്നു, ഏതെങ്കിലും ഒരു സ്ത്രീയെ കുറിച്ച്, അവിടുത്തെ സ്ത്രീകളൊന്നും ശരിയില്ല, കാരണം ഒരു ചോന്ന സിന്ദൂരിടാനുണ്ട് നെറ്റിയിൽ. അപ്പോൾ കേരളീയർക്ക് ഭസ്മവും അല്ലെങ്കിൽ കളഭവും ചന്ദനവും ഒക്കെ ഇട്ട് പഠിച്ചിട്ടുള്ള കേരളീയരെ സംബന്ധിച്ച് അത് തന്നെ തെറ്റായിരുന്നു. ആ കാലത്തൊക്കെ നമ്മൾ മാറി, ഒരു ഫാഷൻ പോലെ മാറി വരികയാണ് എല്ലാം. എൻ്റെ ഒക്കെ ഒരു ചിന്താഗതി അങ്ങനെയാണ്. പിന്നെ അവിടെ പോയതിനകത്ത് മേയർ എന്ന നിലയ്ക്ക് എന്നെ ഒരു സ്ത്രീകളുടെ കൂട്ടായ്മ അമ്മമാരോട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ എനിക്കത് നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ പാർട്ടിയാണെങ്കിലും എന്നോട് അങ്ങനെ കൃത്യമായ ഒരു രാഷ്ട്രീയ ഇതിലേക്ക് നമുക്കൊരു ശത്രുതാപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ വർഗീയ മാത്രമായ കാര്യങ്ങളിൽ പോകരുത് എന്നല്ലാതെ മറ്റൊന്നിലും പോകരുത് എന്ന് കർശന നിലപാടൊന്നും എന്നോട് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഇവരെ കണ്ടത് ശരിക്കും പറയുകയാണ് അമ്മമാരുടെ ഒരു കൂട്ടായ്മ. അപ്പോൾ വന്നിട്ട് ഞാൻ ചോദിച്ചു, ദേവകിമാരാണോ യശോദമാരാണോ നിങ്ങൾ എന്ന് ചോദിച്ചു അവരോട് തമാശയ്ക്ക്. എന്തായാലും അവിടെ പോയി ഞാൻ ചെറുപ്പത്തിൽ പഠിച്ച പുരാണ കഥാപാത്രങ്ങളെക്കുറിച്ച്, കൃഷ്ണസങ്കല്പത്തെക്കുറിച്ച്, എന്തായിരിക്കണം നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്ത്രീ കഥാപാത്രങ്ങളെക്കുറിച്ച്, കുന്തിയായും അതേസമയം ഗാന്ധാരിയായും, ഞാൻ പാഞ്ചാലിയെ പറഞ്ഞില്ലേ, എനിക്കത് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് പറഞ്ഞില്ല, വിവാദമാവും എന്നുള്ളത് കൊണ്ടാണ് പറയാതിരുന്നത്. കാരണം തെക്കോട്ട ഭാഗത്തേക്കൊക്കെ ഇതുപോലെ ഒരാൾക്ക് 2-3 ഭർത്താക്കന്മാർ സമൂഹം ആക്സെപ്റ്റ് ചെയ്ത രീതിയിൽ ശരിക്കും ഉണ്ടായിരുന്നു. നമ്മുടെ കോഴിക്കോട് തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഇരട്ടകളായ സഹോദരർക്ക് 2 പേർക്കും കൂടി 1 ഭാര്യയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉണ്ട് ഈ ലോകത്തിൽ. ഇത്രയൊന്നും അവരോട് പറഞ്ഞില്ല, കാരണം അത് ചിലപ്പോൾ അവർക്ക് ഷോക്കാവും. കാരണം അവരങ്ങനെ ഒരു എന്താ പറയുക, അത്ര ഒരു ഉയർന്ന നിലവാരത്തിൽ ചിന്തിക്കാൻ പറ്റുന്നവരല്ല, വളരെ സാധുക്കളായ സ്ത്രീകൾ, അവരിത് തന്നെ ലോകം എന്ന് കരുതിയിട്ട് ജീവിക്കുന്നവർ. അങ്ങനെയാണ് അവരോട് പറഞ്ഞത്. അപ്പോൾ കുട്ടികളെ നോക്കുന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞത് അവർ ഭയവും ഭക്തിയും ബഹുമാനത്തോടെ വളരണം എന്ന് മനോരമ എവിടെയാ, അതാ മനോരമക്കാർ പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു സത്ത ഉൾക്കൊള്ളാത്ത രീതിയിൽ ആരാണോ അത് എഴുതി തന്നത് അവർക്ക് ദുരുദ്ദേശമുണ്ട് എന്ന് തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല. അത് എന്തായാലും ജോഷിയോട് ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുക ഞാൻ. എന്തുകൊണ്ട് അങ്ങനെ ഒരു കാര്യം മേയർ പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്നെ തികച്ചും അറിയാമല്ലോ എല്ലാവർക്കും. അതുകൊണ്ട് അങ്ങനെ ഒന്ന് വളച്ചൊടിച്ച് എഴുതേണ്ട ആവശ്യം ഇല്ലായിരുന്നു ശരിക്കും. നേരെ മേയർ എന്ന നിലയ്ക്ക് അമ്മമാരുടെ ഒരു സംഘടന നമ്മളെ വിളിക്കുന്നു. അതിനകത്ത് ഇത്രമേലൊരു എന്താ പറയുക, ഒരു RSS പോഷക സംഘടന എന്ന് ബാലഗോകുലത്തെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ശരിക്ക്. അവരുമായിട്ട് ബന്ധപ്പെട്ടവരാണെന്ന് അറിയാമെന്നല്ലാതെ അവരുടെ ഒരു പോഷക സംഘടനയായിട്ടല്ലെങ്കിൽ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല എനിക്ക് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ. പല സ്ഥലത്ത് വെച്ചിട്ടിപ്പം BJP നടത്തുന്ന പല പരിപാടിയിലും ഞാൻ പോവാറുണ്ട്. അപ്പോഴൊന്നും പാർട്ടിയോട് പറഞ്ഞത് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മളങ്ങനെ പോയാൽ അവിടെയൊന്നും നമ്മൾ വർഗീയതയുമായി ബന്ധപ്പെടുത്തി ഒന്നും പറയുന്നില്ല. അങ്ങനെയുള്ളൊരു വേദിയേ അല്ലായിരുന്നു അത്. അതുകൊണ്ടാണ് ഞാൻ പോയത്. നിങ്ങൾക്കും ഇതുപോലെ ഒരു ഫിഷ് റീറ്റെയിൽ ഷോപ്പ് ഓപ്പൺ ചെയ്യണം? നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഇദ്ദേഹം മാസത്തിൽ 60 ലക്ഷത്തോളം രൂപയുടെ മീൻ കച്ചവടം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും ഇത് ചെയ്യണോ? ഇനിയും എന്തിനാണ് കാത്തിരിക്കുന്നത്? അതുകൊണ്ട് ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. പുറകിലാണ് ശിശുപരിപാലനം എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും, ഞാൻ അതും പറഞ്ഞിരുന്നു അവരോട്, നോർത്ത് ഇന്ത്യയിലൊക്കെ ആൾക്കാർ ഏത് കുട്ടിയെയും വളരെ സ്നേഹത്തോടെ നോക്കും. അവരുടെ വീട്ടിൽ ചെന്നാൽ അടുത്ത വീട്ടിലെ കുട്ടിക്ക് അവരാ ഭക്ഷണം അതുപോലെ തന്നെ കൊടുക്കും. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല, ഭയങ്കര സ്വാർത്ഥത നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും. ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളത് നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന എൻ്റെ ബന്ധുക്കൾ, അവിടെ താമസിച്ചവർ, ചേച്ചി കേരളത്തിൽ വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് കുട്ടികൾ ഒരു വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അവർ വല്ലാതെ ഇൽട്രീറ്റ് ചെയ്യും. കഴിഞ്ഞാൽ അവർ കുട്ടികളോട് ഒരുപോലെ ഒരേ പാലത്തിൽ കാണില്ല കുഞ്ഞുങ്ങളെ. അപ്പോൾ ഞാൻ പറഞ്ഞു, കൃഷ്ണനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഉണ്ണിക്കണ്ണനെ സ്നേഹിക്കുന്നവർ എന്ത് ചെയ്യണം, ഉണ്ണിക്കണ്ണനെ പോലെ എല്ലാ കുട്ടികളെയും കരുതാൻ പഠിക്കണം. അങ്ങനെ ആകുമ്പോൾ അതൊരു സംസ്കാരമായിട്ട് മാറും. അങ്ങനെയാണ് വാസ്തവത്തിൽ ഞാൻ പറഞ്ഞത്, അല്ലാതെ ഭക്തിയുള്ളവരാക്കി വളർത്തണം എന്ന് പറഞ്ഞില്ല ഞാൻ.
അത് തെറ്റായി വ്യാഖ്യാനിച്ചതാണ് മനോരമ. നിങ്ങൾ ശിശുപരിപാലനത്തെ കണ്ടത് അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളിലാണ്. ഞാൻ കാണുന്നത് അങ്ങനെയല്ല. കുട്ടികളെ നോക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വീടുകളിലൊക്കെ നമുക്ക് കുട്ടികളുള്ളൊരു അപ്രോച്ച് കേരളത്തിൽ പലപ്പോഴും തെറ്റായ രീതിയിലാണ്. എല്ലാവരും അല്ല, എല്ലാ സ്ഥലത്തും എന്തുണ്ട്, വ്യത്യസ്തതയുണ്ട്. ഇപ്പം നോർത്ത് ഇന്ത്യയിൽ തന്നെ നമ്മൾ കേൾക്കുന്നില്ലേ കുട്ടികളെ പീഡിപ്പിക്കുന്ന കഥകൾ, അതിനിവിടെയും നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള വൈകൃതങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷത്തെക്കുറിച്ചല്ല പറഞ്ഞത്. പൊതുവേ കുഞ്ഞുങ്ങളോടുള്ള ഒരു സമീപനത്തിൽ നമ്മൾ വളരെ കർശന സ്വഭാവമുള്ളവരാണ്. നോർത്ത് ഇന്ത്യയിൽ കുറച്ചുകൂടി ലിബറലാണ്, ഇത്രയൊക്കെ നമ്മളെപ്പോലെ പഠിപ്പുള്ള ആൾക്കാരിൽ കുറേ കൂടി ലിബറലായിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാം വർഗീയ കണ്ണോടുകൂടി കാണുന്ന മനുഷ്യ സമൂഹത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സാബുവിൻ്റെ വൈഫായിരുന്നു അവിടെ ഇരുന്നേ. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞത് ശരിയാണോ മിസ്സസ് സാബു എന്ന് ചോദിച്ചു. അപ്പോൾ അത് ശരിയാണ്, കുട്ടികൾ കുറച്ചുകൂടെ അവർ സ്നേഹത്തോടെയൊക്കെ പരിപാലിക്കും നമ്മളെക്കാളും. പാർട്ടി നയത്തിന് എതിരല്ല, അല്ലെങ്കിൽ പാർട്ടി അങ്ങനെ പറഞ്ഞിട്ടില്ല ബാലഗോകുലത്തിന്റെ പരിപാടി പങ്കെടുക്കുന്നത്. ബാലഗോകുലത്തിന്റെ പരിപാടിയിലേക്ക് ഞാൻ പോകുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു. ബാലഗോകുലത്തിന്റെ അമ്മമാരുടെ അടുത്ത് പോകുന്നു പാർട്ടിയോടൊരു പെർമിഷൻ ചോദിക്കണം എന്ന് തോന്നിയില്ല എനിക്ക്. കാരണം അങ്ങനെ ഒരു കർശനമായിട്ടുള്ള ഒരു കാര്യമൊന്നും പാർട്ടി എന്നോട് പറഞ്ഞിട്ടില്ല. മേയർ എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും നമുക്കൊരു നമ്മളൊരു ഫസ്റ്റ് സിറ്റിസൺ എന്നൊക്കെയാണല്ലോ നമ്മുടെ സങ്കല്പം. അങ്ങനെ വരുമ്പോൾ വല്ലാത്ത പാർട്ടിയിൽ വളരെ മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന ഒരാളെപ്പോലെ ഒരു എന്താ ഒരു 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 സ്വഭാവം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ശീലം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം കർശനമായൊരു നിയന്ത്രണമൊന്നും പാർട്ടി വെച്ചിട്ടില്ല. കരുതി പോകണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതിപ്പോൾ ശരിയാന്ന് ബോധ്യപ്പെട്ടു. കാരണം നമ്മളവിടെ ചെന്നപ്പോൾ പറഞ്ഞതൊന്നും നല്ലത് പറയാതെ എന്തെല്ലാം തരത്തിൽ ഇത് ദുർവ്യാഖ്യാനം ചെയ്യാമോ ആ തരത്തിൽ എഴുതിയപ്പോൾ എനിക്ക് വിഷമം. ഇനി ഏതൊക്കെ പത്രങ്ങൾ അങ്ങനെ എഴുതിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. യൂട്യൂബിൽ എഡിറ്റ് ചെയ്യാത്ത എൻ്റെ പ്രസംഗമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. അതിനെ കഥാപാത്രങ്ങളായിട്ടാണ് ഞാൻ സങ്കല്പിച്ചിരിക്കുന്നത്. കഥാപാത്രങ്ങളല്ലേ, രാമായണവും ഇതിഹാസവും ഒക്കെ മനുഷ്യർ എഴുതി ഉണ്ടാക്കിയതല്ലേ. രാജാരവിവർമ്മ ചിത്രം കൊടുത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഉണ്ണിക്കണനെ കാണുമായിരുന്നോ? അപ്പോൾ ശിവകാശി പ്രസ്സിൽ പ്രിൻറ്റ് ചെയ്ത് വരുന്ന സങ്കല്പങ്ങളെയാണ് നമ്മളൊക്കെ ഞാനും നിങ്ങളൊക്കെ പൂജിക്കുന്നത്. എൻ്റെ വീട്ടിലും സരസ്വതിയുടെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ അത് ഞാനൊരു മലയാളം പഠിച്ച ഏതൊരാൾക്കും ഈ വിദ്യ എന്ന് പറയുമ്പോൾ അത് സരസ്വതിയുമായിട്ട് ബന്ധിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. ഇതൊന്നും ഒരു മതത്തിൻ്റെ കുത്തകയൊന്നുമല്ല, ഇത് നമ്മുടെ പാരമ്പര്യമാണ്. ഈ ഇതിഹാസങ്ങളെല്ലാം ഭാരതത്തിലെ ഏതൊരുത്തിൻ്റെയും ആ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ കൾച്ചറൽ സൈക്കോളജിയുടെ ഭാഗമാണ് ഈ സങ്കല്പങ്ങളെല്ലാം. ഇതിനെ ഓരോരുത്തർ സ്വന്തമാക്കി അവരവരുടെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഞാൻ വായിച്ചൊരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, വെറും 70 ശ്ലോകങ്ങളെ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഇങ്ങനെ ചേർത്ത് ചേർത്ത് കാലക്രമേണ വരുന്നതാണ്. ബൈബിളിൽ തന്നെ നോക്കൂ. സംഘപരിവാർ സംഘടനയായ ബാലഗോകുലം സംഘടിപ്പിച്ച പരിപാടിയിൽ കോഴിക്കോട് മേയർ ബിനാ ഫിലിപ്പ് പങ്കെടുത്തത് വിവാദമായ സാഹചര്യത്തിലാണ് മേയറുടെ പ്രതികരണം. വർഗീയതയുടെ കണിക തന്റെ മനസ്സിലുള്ള അമ്മമാരോട് സംസാരിക്കാനാണ് ഞാൻ പോയത്. താൻ പറഞ്ഞ രീതിയിലല്ല അത് ഉൾക്കൊണ്ടത്, അത് വളച്ചൊടിച്ചതാണ്. ഇതിന് പിന്നിൽ ദുരുദ്ദേശമുണ്ട് എന്നാണ് ഇപ്പോൾ കോഴിക്കോട് മേയർ ബീനാ ഫിലിപ്പ് വ്യക്തമാക്കിയത്. നിങ്ങൾക്കും ഇതുപോലെ ഒരു ഫിഷ് റീറ്റെയിൽ ഷോപ്പ് ഓപ്പൺ ചെയ്യണോ? നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇദ്ദേഹം മാസത്തിൽ 60 ലക്ഷത്തോളം രൂപയുടെ മീൻ കച്ചവടം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും ഇത് ചെയ്യണോ? ഇനിയും എന്തിനാണ് കാത്തിരിക്കുന്നത്? അതുകൊണ്ട് ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.